ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ രാവിലെ മുതലേ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ അടുക്കളയിലൊക്കെ വന്ന് തീയൊക്കെ കത്തിച്ച് ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഇവിടെ ഗ്യാസമ്മലാണ് സാധാരണ നമ്മൾ ചായക്കടി ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് ഇഡ്ഡലി ചെമ്പ് ഉണ്ട് കേട്ടോ, ഒന്ന് സ്റ്റീലും ഉണ്ട് ഒന്ന് അലുമിനിയം ഉണ്ട്. അപ്പോൾ അലുമിനിയത്തിൽ വെച്ചാൽ വേഗമുണ്ട്, 10-12 എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ തലേദിവസമേ കണ്ണൻ്റെ കവർ ഞാനൊന്ന് പിന്നെ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ചോർന്ന് പോകാൻ വേണ്ടിയിട്ടേ ഒരു ചോറ് കൊണ്ടുപോണ കവറാണ്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ അടുക്കളയിൽ വന്നത്, എന്നിട്ടാണ് തീയൊക്കെ കത്തിച്ചിട്ടുള്ളത്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടും കണ്ണിന് എന്തോ വല്ലാത്ത ചമർപ്പിട്ട് ഉറക്കും മതിയാകാത്ത പോലെ. പക്ഷെ എന്താന്നറിയില്ല, ഭയങ്കര ക്ഷീണം പോലെ കേട്ടോ. വീണ്ടും അവിടെ പോയി കിടക്കാനൊക്കെ തോന്നുക, പക്ഷെ എങ്കിൽ കിടക്കാനൊന്നും സമയമല്ല. നമ്മള് നീച്ചപ്പോ തന്നെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് കണ്ണന്റെ സ്കൂൾ വരെ ഒന്ന് പോകും വേണം. അപ്പൊ അതിന് കണ്ട് വേഗം വേഗം ഓരോ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. ഞാൻ അലാറമൊക്കെ വെച്ച് 4 മണിക്ക് നീക്കൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അതിൽ കുറച്ചുനേരം ഇങ്ങനെ ഉണന്ന് കിടന്നപ്പോൾ വീണ്ടും ഒക്കെ ഉറക്കം വന്നു, അങ്ങനെ ഉറങ്ങി. പിന്നെ ഞാൻ നീച്ചിട്ടുള്ളത് 5:30 ആവാൻ സമയത്താണ്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നപ്പോൾ തന്നെ 5:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ മരമൊക്കെ മുറിച്ചു കഴിഞ്ഞപ്പോഴേ നേരം ഒരു 4 മണി കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു വെളിച്ചം അറിയാം. നമ്മളെ റൂമിലേക്ക് ഇങ്ങനെ നല്ലോണം വെളിച്ചം വരും കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും ദൈവേ നേരം വെളുത്തോന്ന്. അപ്പൊ നീച്ച് നോക്കുമ്പോൾ അത്ര സമയമായിട്ടുണ്ടാവുള്ളൂ, ഒരു 4-4:30 ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അത് കണ്ടാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കണക്കായി ആണല്ലേ. അപ്പൊ എന്തായാലും നീച്ച സ്ഥിതിക്ക് വേഗം വേഗം ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇഡ്ഡലിക്ക് മാവൊക്കെ തലേ ദിവസം കൂട്ടി വെച്ചതാണ്. അപ്പൊ ഇതിന്റെ റെസിപ്പിയൊക്കെ, ഇഡ്ഡലി മാവിന്റെ റെസിപ്പിയൊക്കെ എന്നെ ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരൊക്കെ ചോദിച്ചപ്പോൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ തലേ ദിവസം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം അത് നോക്കുമ്പോൾ ഉഷാറായിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു സന്തോഷമാണ് കേട്ടോ. വേഗം അത് ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണെന്നുള്ള അതിന്റെ രൂപമൊക്കെ എങ്ങനെയാവും, സോഫ്റ്റ് ഉണ്ടാകുമോ, അത് കല്ലുപോലെ ആവുമോ എന്നൊക്കെയാണ് കേട്ടോ ചിന്ത. അപ്പൊ ഉഴുന്ന് കുറഞ്ഞു പോയാലും നമുക്കിത് നല്ലോണം പൊങ്ങി കിട്ടാൻ നല്ലൊരു ടിപ്പാണ്. നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുള്ള മാവ് ബാക്കി ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ ബാക്കി ഇല്ലെങ്കിലും ഒരു ഇത്തിരി എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതിങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം മാവ് അരച്ച് വെക്കുമ്പോൾ അതിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ, നല്ലോണം പൊങ്ങി കിട്ടും. അപ്പൊ എപ്പോഴൊന്നും ഒരുപാട് ഉഴുന്നിട്ടിട്ട് നമുക്ക് എന്താ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. ഇഡ്ഡലി ആയാലും ദോശ ആയാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ആദ്യത്തെ ദിവസം നല്ലതുപോലെ അരച്ച് വെച്ചിട്ട് അതിന്ന് കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചാൽ അതിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നല്ലോണം പൊങ്ങി കിട്ടും കേട്ടോ. അപ്പൊ അത് ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടിയിൽ എണ്ണ ഇന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അതാ നീച്ച് വന്നു. അമ്മ നീച്ചിട്ട് അമ്മയാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും വാതിൽ തുറക്കലുള്ളത്. ഞാൻ അങ്ങനെ നീച്ചേക്ക് വാതിലൊന്നും തുറക്കലില്ല, എന്തെങ്കിലുമൊക്കെ ഉള്ളു ഞാൻ ചെയ്യല്. അപ്പൊ അമ്മ ഇനിയിപ്പോ 7 മണിക്ക് നീക്കുകയാണെങ്കിലും ആ സമയത്ത് തന്നെ വാതിൽ തുറക്കുള്ളൂ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ പുറത്തേക്ക് രാവിലെ ഒന്നും ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതിയല്ലോ പുറത്തേക്ക് ഇറങ്ങുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഞങ്ങളെ വീട്ടിൽ അടുക്കള പുറത്തേരുന്നു കേട്ടോ. അത് തന്നെ നല്ലോണം അങ്ങോട്ട് അടച്ചുറപ്പായിട്ടൊന്നുമില്ല, ഒരു മുറിച്ചുമര് വെച്ചിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ അടുക്കള. പിന്നെ അത് വാതിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ. രാവിലെ നേരത്തെ നീക്കണം എന്ന് വിചാരിച്ചാൽ എന്നും അമ്മ ഒപ്പം നീക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഏട്ടനോ അച്ഛനോ ആരെങ്കിലും ഒപ്പം നീക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും 6 മണി കഴിഞ്ഞിട്ട് തന്നെ നീക്കുക. എന്നാലും എനിക്കൊരു പേടിയായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ വീട് വെച്ച ഉടനെയൊക്കെ ഞാൻ കുറേ നേരത്തെ നീച്ചിരുന്നു കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നേരത്തെ നീക്കണം, ഒറ്റയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. മറ്റേതെന്ന് പറഞ്ഞാൽ ഓല ഉറക്കുമൊക്കെ മുടക്കിയിട്ട് ഞാൻ അങ്ങനെ ഓരെ അവിടെ ഇരുത്തു കേട്ടോ, അത്ര പേടിയായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനത്തെ പേടിയൊന്നുമില്ല, രാവിലെ നീക്കാനുള്ള ആ പേടിയൊന്നുമില്ല. അവിടെ ഓരൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ആരുമില്ലെങ്കിൽ ഇപ്പോഴും പേടി തന്നെയാണ്. അപ്പൊ അതാ ഇഡ്ഡലിയൊക്കെ സൂപ്പറായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ തണുത്ത ഐസും വെള്ളമാണെങ്കിലും നല്ലതാണ്, ഇനിയിപ്പോ പൈപ്പ് നിന്നെടുത്ത വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അച്ഛനും നീച്ചിട്ടുണ്ട്. പിന്നെ നാളികേരമൊക്കെ ചെറുകി ചട്ടണിയാണ് ഉണ്ടാക്കുന്നത്, ഇന്ന് സാമ്പാറൊന്നല്ല കേട്ടോ, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പച്ചമുളക് ഇട്ടിട്ടാണ് ഇന്ന് ചട്ടണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു നാളികേരം അത്ര സുഖം പോരാ കേട്ടോ, ഇളയ നാളികേരായിരുന്നു, പിന്നെ മൂപ്പില്ലാത്ത ഇളയ നാളികേരായിരുന്നു. പക്ഷെ അങ്ങനത്തെ കൊണ്ട് ചട്ടണി ഉണ്ടാക്കിയ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല, കറിക്ക് ഒന്നിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ അവില്ലൊക്കെ ചെലവിട്ടിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല രസമാണ്, പക്ഷെ എങ്കിൽ അരച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ ഈ ഒരൊറ്റ നാളികേര എന്റെ കയ്യിലുണ്ടേന്നുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുണ്ട് ഒപ്പിക്കുക വിചാരിച്ചിട്ട്. പിന്നെ നമ്മളെ ചട്ണിക്ക് വേണ്ടിയിട്ട് പച്ചമുളകും ഇഞ്ചിയും അതേപോലെ ചെറിയുള്ളിയൊക്കെ ഇട്ട് അരച്ചെടുത്തു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ചുകൂടി നാളികേരം അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് പരിപ്പും മുരിങ്ങിയും വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ അപ്പോൾ പരിപ്പ് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കണ്ടില്ല, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ഇനി ഒരു ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു. അപ്പൊ അനമ്മക്ക് ചട്നി ഇഷ്ടമല്ലാന്ന് എല്ലാവർക്കും അറിയില്ലേ. അപ്പൊ സാമ്പാർ ആണെങ്കിൽ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ സാമ്പാറിന് ഞാൻ നോക്കുമ്പോൾ വെണ്ടയ്ക്കല്ലാതെ എന്ത് സാമ്പാർ, ഉള്ളിയും കിഴങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയില്ല കേട്ടോ. ചിലർക്കൊക്കെ വെണ്ടയ്ക്ക് അല്ലെങ്കിൽ ഉള്ളി, തക്കാളി, പരിപ്പൊക്കെ ഇട്ടിട്ട് കായൊക്കെ ഇട്ടിട്ട് സാമ്പാർ വെക്കും. പക്ഷെ അതിനോട് എനിക്ക് വലിയൊരു ഇഷ്ടമല്ല. വെണ്ടയ്ക്കെങ്കിലും വേണം കേട്ടോ മിനിമം നമുക്ക് സാമ്പാർ വെക്കുമ്പോൾ. അപ്പൊ കിഴങ്ങൊന്നും ഇല്ലെങ്കിലും വെണ്ടയ്ക്കയിലും വേണം. പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഇന്ന് ചമ്മന്തിയും കൂടിയാണ് അരക്കുന്നത്. അപ്പൊ സവോളയും വറ്റൽമുളകും കൂടിയും എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണുണ്ട്. അപ്പൊ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എന്നുമില്ല ചെറിയ ഉള്ളിയിൽ അരക്കിന്. അപ്പൊ ഇന്ന് സവോള എടുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് പച്ചക്ക് അരച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചുട്ടെടുക്കണം കേട്ടോ. കനലൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുത്താലും നല്ലത് തന്നെയാണ്. അപ്പൊ ഏതായാലും അതൊക്കെ അവിടെ നിന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്ന് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പൊ ഞാൻ മുരിങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അത് അമ്മേന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ ഏതായാലും ഇവിടെ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. മുറ്റടിക്കേണ്ട കാര്യമൊന്നുമില്ല, വല്ലാതെ ചമ്മലയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ അമ്മ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അമ്മയുടെ ഞാൻ മുരിങ്ങ ഉരുത്തരു ചോദിച്ചപ്പോ അമ്മ ഉരുത്തരാ എന്നിട്ട് അങ്ങനെ മുരിങ്ങ കുടിച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ അവിടെ മുരിങ്ങി വരുന്നുണ്ട്. അപ്പൊ പണികളൊക്കെ വേഗം വേഗം ചെയ്യണമല്ലോ. അപ്പൊ തലേ ദിവസം ചെയ്തു വെച്ചാലൊക്കെ നല്ലതാണ്. പിന്നെ അമ്മയും കൂടി ഇല്ല സഹായത്തിന്, അതുകൊണ്ട് പിന്നെ അത്ര റിസ്ക് ഇല്ല കേട്ടോ. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യത്തെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചാൽ തന്നെ പെട്ടെന്ന് ആവുമല്ലോ. നമ്മുടെ നൂൽപുട്ടാണെങ്കിൽ ഇതിലും എളുപ്പത്തിലാവൂലേ, പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടും. പക്ഷെ ഇഡ്ഡലി കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് നല്ലോണം അരക്കും കേട്ടോ. നല്ല എന്താ പറയാ, നല്ലോണം ഐസ് ആക്കിയിട്ട് അരയ്ക്കും. ചിലപ്പോൾ ഇഡ്ഡലിക്ക് ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരയ്ക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ, നല്ലോണം നന്നായി കിട്ടലുണ്ട്. ചിലർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും അരിയൊക്കെ സെപ്പറേറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ആദ്യം ഉഴുന്ന് അരയ്ക്കും പിന്നെ അരി അരയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യല്ലേ. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്യലുള്ളത്. എല്ലാം ഒരുമിച്ചിട്ടിട്ട് ദോശമാവിനേക്കാളും കുറച്ച് വെള്ളം കുറച്ചിട്ട് അങ്ങോട്ട് അരച്ച് വയ്ക്കും. എന്നാൽ തന്നെ നല്ലോണം പൊങ്ങി കിട്ടലുണ്ട്. പിന്നെ ഒരു ഉപ്പേരി വെക്കുകയാണ്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് മിക്സഡ് ഉപ്പേരിയാണ് കേട്ടോ. ഒരു ചെറിയ കഷ്ണം കൈപ്പങ്ങയുണ്ട്, കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്, രണ്ട് ഉള്ളി, അതേപോലെ കിഴങ്ങും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു മിക്സഡ് ഉപ്പേരിയാണ് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എന്നാളൊരു ദിവസം ഞാൻ കാണിച്ചു തന്നില്ലേ, അന്നും കൈപ്പങ്ങയിൽ സോയാബീൻ ഇട്ടാൽ വലിയൊരു കയ്പ്പ് തോന്നൂല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പൊ ഇഡ്ഡലിയൊക്കെ പച്ചവെള്ളം ഒഴിച്ചിങ്ങനെ വെക്കുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഒട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സ്പൂൺ ഒന്ന് നനച്ചെടുത്താൽ മതി. അപ്പൊ ഇന്ന് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. അപ്പൊ നമ്മളെ സ്റ്റീലിന്റെ ഇഡ്ഡലി ചെമ്പാണെങ്കിൽ കുഴി കുറവാണ് കേട്ടോ. അതിൽ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൊങ്ങാത്ത പോലെ കിടക്കും കേട്ടോ. നേരെ മറിച്ച് കുഴി ഉള്ളതിലാണെങ്കിൽ നല്ലോണം പൊങ്ങി വരും. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആവും. അപ്പൊ അങ്ങനെ ആവുമ്പോഴാണല്ലോ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നുന്നത്. അപ്പൊ രണ്ട് മൂന്ന് ബാച്ചായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഞാൻ ഒരൊറ്റ തട്ട് മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് ഞാനോട് എടുത്തേക്കും, എന്നിട്ട് വല്ല ദോശ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അത് കഴിഞ്ഞാൽ, ഇഡ്ഡലി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ നന്ദു രണ്ടാവട്ടോ എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കലുണ്ട് കേട്ടോ. പിന്നെ ഓരോ അതന്നെ മതിയാകുള്ളൂ, ദോശ അപ്പോൾ വേണ്ടി വരില്ല. അപ്പൊ എന്തായാലും ഇന്ന് കുറച്ച് തോൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മാവ് അവിടെ എടുത്തേക്കാന്ന് കണ്ടിട്ട് തന്നെയാണ് കേട്ടോ അരച്ചത് തലേ ദിവസം. അപ്പൊ ഈ ചുള്ളല് വറകാണല്ലോ ഇപ്പൊ നമുക്കുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആളിപ്പോണുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ കത്തി പിടിക്കാനും കത്തിക്കാനും ഒക്കെ സുഖമാണ് കേട്ടോ. അപ്പൊ വറകിന് വലിയൊരു പഞ്ചവും കാര്യമില്ല. അപ്പൊ ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ്. ചട്നി ഒക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് ഓരോ ദിവസവും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോ ഒരു കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലേതും ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇട്ട് കൊടുക്കുക, അതൊരു പ്രത്യേക സ്വാദ തന്നെയാണ്. അപ്പൊ ഞാൻ നാളികേരമൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് എത്രത്തോളം വെള്ളം വേണോ അത്രയും വെള്ളം ഉപ്പൊക്കെ ചേർത്തിട്ട് അവിടെ വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അത് അയക്കേണ്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തിളപ്പിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ അത് നമ്മളെ മിക്സിയിലെ ചെറിയ ജാറില് ഉള്ളി പിന്നെ അതേപോലെ മുളകും വാട്ടി വെച്ചിരുന്നില്ല, ഉപ്പൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അമ്മിക്കല്ലിൽ അരച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. പക്ഷേ എങ്കിൽ നമ്മൾ മിക്സിന്റെ ജാറിലാണ് പെട്ടെന്ന് അരച്ചെടുത്തത്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടോ അമ്മീമയ്ക്ക് എന്തെങ്കിലും അരക്കാൻ കൊണ്ടിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ. ഇനിയിപ്പോ ചട്നിയൊന്നും ഇല്ലെങ്കിലും ആ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അനുട്ടീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓള് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ പിന്നെ ആ ചട്നി മാത്രം മതി. അപ്പൊ ഓള് മക്കള് നമ്മള് തിന്നാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സങ്കടം അല്ലേ. അപ്പൊ ഒരു ഇത് കഴിക്കാതെ സ്കൂളിലേക്കൊക്കെ പോയാൽ വല്ലാത്തൊരു സങ്കടാവും കേട്ടോ. അപ്പൊ ഇതാ ഞാനിവിടെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു, അതൊരു തൂക്കുപാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ.
ഞങ്ങളിവിടെ തൂക്കുപാത്രം എന്നാ പറയട്ടോ ഇനി അങ്ങനെ തൂക്കി പിടിക്കണേന്. ഇനിയിപ്പോ എല്ലാ നാട്ടിലും എന്താ പറയാ എനിക്കറിയില്ല. അത് ഏതായാലും ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, ഒക്കെ ചെറുസറതാക്കി ഇങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പൊ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറിവേപ്പില എന്തിന്റെ കയ്യിലുണ്ടായിരുന്നില്ല, അതിൽ പിന്നെ വേഗം ഞാൻ താഴത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് എടുത്തു തുടങ്ങുന്നതാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണയ്ക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കിഴങ്ങും അതുപോലെ ആ ഒരു സോയാബീൻ ഇല്ലേ, അത് ഞാൻ ചോപ്പറിലിട്ട് വലിക്കുക ചെയ്തത് കേട്ടോ. ഇനിയിപ്പോ കുഞ്ഞു കുഞ്ഞു ആയി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതെല്ലാം കൂടിയും ചേർത്തിട്ട് കൈപ്പങ്ങിയൊക്കെ ചേർത്താലേ എനിക്ക് ആവശ്യത്തിന് ഉപ്പും പച്ചമുളകൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറു ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ അതും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഏട്ടന് പോവാൻ സമയമായിട്ടുണ്ട്, ഏട്ടൻ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏട്ടൻ ഇന്ന് പുതിയ സൈറ്റിലേക്ക് പണി തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് ഇപ്പോഴും ചോറ് കൊണ്ടുപോകണ്ട കേട്ടോ. അപ്പൊ കുറച്ച് ദിവസമായി ചോറ് കൊണ്ടുപോകണ പരിപാടി ഇല്ല, അല്ലെങ്കിലും ചോറല്ല കൊണ്ടുപോകലോ കേട്ടോ. രാവിലെ എന്താ ചായക്ക് ഉണ്ടാക്കിയത് വെച്ചാല് അതാണ് കൊണ്ടുപോകലുള്ളത്. ചോറ് തിന്നാൻ പൊതുവേ ഒരു മടിയാണ് മക്കൾക്കും ഏട്ടനും ഒക്കെ കേട്ടോ. പിന്നെ വൈകുന്നേരം മാത്രമാണ് ഇപ്പൊ ചോറ് തിന്നുക. ഇപ്പൊ പിന്നെ ഇവിടെ അടുത്ത് പണിയാവുകൊണ്ട് ഉച്ചയ്ക്കും തിന്നു കേട്ടോ. രാവിലത്തെ കടി ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ ഉച്ചയ്ക്ക് ചോറിനും. അപ്പൊ അങ്ങനെ ഏട്ടന്റെ ഡ്രസ്സൊക്കെ മടക്കി കൊടുക്കുകയാണ്. പണിക്കിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു കുപ്പി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അച്ഛ അതിന്റെ ഇടയ്ക്ക് അവിടെ വെണ്ടയ്ക്ക തൈ എവിടുന്നോ കിട്ടിയിട്ടുണ്ട്, അത് കുഴിച്ചിട്ടിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്ത് പയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മുളച്ചിട്ടില്ല. പിന്നെ അത് ആ ഉപ്പേരിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരമൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നാളികേരമൊക്കെ ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ അനുട്ടി നീച്ച് വന്നിട്ടുണ്ട്. അനുമോള് പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ. അപ്പൊ നീച്ച് വന്നേക്കന് അടുക്കളയിൽ വന്നിട്ട് അമ്മ അന്ന് ചായക്ക് എന്താന്ന് ചോദിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇഡ്ഡലിയാണ് ചട്ടിനിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം. അപ്പൊ ആൾക്ക് ചെറിയൊരു മൂന്തയ്ക്ക് കനക്കം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വേഗം ചമ്മന്തി അരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സന്തോഷമായിട്ടോ. അപ്പൊ കണ്ണനും ഇതാ പോവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മ അവിടെ ചായ കുടിക്കുന്നുണ്ട്. അച്ഛൻ ചായ കുടിച്ചിട്ടില്ല, അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏട്ടന്റെ ഒപ്പം പണി എടുക്കുന്ന ചെക്കനാണത്. അപ്പൊ ഒരാളെയും കൊണ്ട് ഏട്ട പോയിട്ടോ, കുറച്ച് പണി സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേന്നു. അപ്പൊ പിന്നെ ഒരാളെങ്ങനെ കൊണ്ടുപോകാൻ വരണം. പിന്നെ കണ്ണനും പോയിട്ടോ. കണ്ണൻ എട്ടേന്റെ 8:30-ന്റെ മുന്നേ 8:35 ആകുമ്പോൾ വരും ബസ് ഓൻ. അതിനും പോയി. അപ്പൊ അനുമോൾ ഇതാക്കണേ ചമ്മന്തി ഇഡ്ഡലി മാത്രമാണല്ലോ എടുത്തത്. ആദ്യം ഒരു ഇഡ്ഡലി എടുത്തിരുന്നത്, പിന്നെ ഞാൻ നിർബന്ധിച്ച് ഒന്നും കൂടി ഇടിപ്പിച്ചു കേട്ടോ. പിന്നെ ഞാനും ചായ കുടിച്ചു, ഞാൻ ചട്ടണിയും ചമ്മന്തി രണ്ട് ഇഡ്ഡലി എടുത്തു കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു. അതിന്റെ ഇടയ്ക്ക് ഇതാക്കണ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു നല്ല വേവുള്ള പരിപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമായി അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിൽ വെച്ചാലൊക്കെ മതി. ഞാൻ പിന്നെ അടുപ്പത്ത് തന്നെ വെച്ചു. അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ വെച്ചാൽ പച്ചമുളക് കുറച്ച് കുറവായിരുന്നു, അപ്പൊ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു. സാധാരണക്ക് ഇങ്ങനത്തെ കറിയിൽ മുളക് പൊടി ഇടുന്ന ഇഷ്ടമല്ല, പക്ഷേങ്കിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അത് ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്നല്ലോ നാളികേരവും ചെറിയുള്ളിയും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിള വരുമ്പോൾ മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കും കേട്ടോ. ചിലര് മുരിങ്ങേൻ്റെ ഇല ഇട്ടിട്ടും തിളച്ചതിന് ശേഷമാണ് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഏതാണ് ശരിയായ രീതി എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്യലുള്ളത്. ഇവിടെ പിന്നെ അമ്മയ്ക്കും അച്ഛയ്ക്കും ഒക്കെ ഇങ്ങനെ അരച്ച് വെക്കുന്നതിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല. പക്ഷെ ഏട്ടനാണെങ്കിൽ പരിപ്പ്, മുരിങ്ങ, പരിപ്പ്, മത്തൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഏട്ടന്റെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എന്നാ മുരിങ്ങയും പരിപ്പും കറി വെച്ചത്. അപ്പൊ നമ്മളെ വീട്ടിലെ മിക്ക ദിവസങ്ങളിലും ഇങ്ങനത്തെ നാടൻ കറികളാവും കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളു വെറൈറ്റി വെറൈറ്റി കറികളൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ കാണിക്കുക, ചിലരൊക്കെ എന്നോട് ചോദിക്കലുണ്ട് എന്താ ഇപ്പൊ എന്നുണ്ടാക്കുക, പിന്നെ എന്നും പുതിയത് പുതിയത് ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷേ എങ്കിൽ നമ്മളെ കൂട്ടുകാർക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതാ ഒരു 9:20 ആയപ്പോഴേക്കും പണികളൊക്കെ ഒരുങ്ങി കേട്ടോ. ഇനിയിപ്പോ ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ വേവുള്ളതല്ലേ. അപ്പൊ റൈസ് കുക്കറിലേക്ക് അമ്മ വെക്കും. അപ്പൊ അമ്മ ഉണ്ടല്ലോ ഇവിടെ, തലേദിവസം തുടക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. രാവിലെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. തിരുമ്പുള്ളതൊക്കെ മെഷീനിലിട്ട് തിരുമ്പലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുമോള് പോവാൻ വേണ്ടി പുറപ്പെട്ടു. നന്ദുവിനൊന്നും സ്കൂളില്ല കേട്ടോ, ഇത് ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. പിന്നെ ഞാൻ കണ്ണന്റെ സ്കൂളിലേക്ക് വന്നതാണ്. കണ്ണന് സ്കൂളുണ്ട് കേട്ടോ, അനുമോക്കും കണ്ണനും ഉണ്ട്. അപ്പൊ രണ്ടാൾക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് സ്കൂളിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് അമ്മമാരെ ഉള്ളൂ. കണ്ണന് SPC-യില് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് ഒരിക്കലും മോന് കിട്ടുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. പഠിക്കാനൊന്നും ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 2 ദിവസമായിട്ടേ ശരിക്കും ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഏതായാലും മൊബൈലിലൊക്കെ നോക്കി പഠിച്ച് എക്സാം ഉണ്ടായിരുന്നു, 2 എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. 10-ാം ക്ലാസ്സിലെ എക്സാം ഒക്കെ എഴുതണ പോലെ തന്നെയായിരുന്നു അത്. അപ്പൊ ഏതായാലും അതിൽ പാസ്സായി സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അങ്ങനെ ഇവിടെ മീറ്റിംഗ് 9:30-ന് തുടങ്ങുന്ന പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ 3:45-ന് ബസ്സിനാണ് പോകുന്നത്. ഇവിടെ വന്നേക്ക് തുടങ്ങിയിട്ടോ 10 മണി കൃത്യത്തിന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് 12 മണിയായി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. അപ്പോൾ പിന്നെ ഏട്ടനും വന്നിട്ടുണ്ട്. ഏട്ടൻ ഇന്ന് കറണ്ട് ഇല്ലായിട്ട് പണിയൊക്കെ സ്വീപ്പായി എന്ന് പറഞ്ഞിട്ട് ഏട്ടനും വന്നു കേട്ടോ. അപ്പം ഞാൻ പോരുമ്പോഴാണ് ഏട്ടൻ വിളിച്ചത് കൊണ്ടുവരാൻ വരണോ എന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയായിരുന്നു. പിന്നെ ഇവിടെ വന്ന് എഡിറ്റിങ്ങും കാര്യങ്ങളും ചോറിനലും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ആ നഴ്സറി, അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ചെടികളും അതേപോലെ കുറച്ച് ബഡ് തൈകളും വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇതിന് വിചാരിക്കണ് മാവും പ്ലാവും ഒക്കെ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. റംബുട്ടാൻ, അതേപോലെ അടയ്ക്കാപ്പഴം, പിന്നെ കടച്ചക്ക, അങ്ങനെ കുറച്ച് തൈകളാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ കണ്ണനും ഭയങ്കര പൂതിയായിരുന്നു കേട്ടോ. അപ്പം പോരനെന്നുള്ളത് വാങ്ങാൻ പോകുമ്പോൾ അപ്പോഴാണ് തെടിയ വള്ളി കാലിൽ ചുറ്റി പറഞ്ഞ പോലെ ഓണ്ടൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 ആളും കൂടി അങ്ങനെ ബൈക്കിന് പോയി, ഞാനും ഏട്ടനും നന്ദും കണ്ണനും കൂടി. അനുമോള് വന്നിട്ടില്ല കേട്ടോ, അനുമോള് കുറച്ചുകൂടിയും കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ ഒരു ഇങ്ങോട്ട് എത്തിക്കും കേട്ടോ. നമ്മൾ പോയി അവിടെ നിന്ന് സെലക്ട് ചെയ്താണ്ട് പൈസയെ കൊടുത്ത് പോന്നാൽ മതി. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് അതിന് കുഴി കുത്തിയിടുക പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കുഴിയൊക്കെ കുത്താൻ ഇറങ്ങിട്ടോ. അപ്പൊ വൈകുന്നേരമായി കുഴിയൊക്കെ കുത്തിയിട്ട് കയറിയപ്പോൾ ആ ഒരു സമയത്തൊന്നും വേടി കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒരു 7-8 കുഴിയേറ്റ് ഞങ്ങൾ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കിയൊക്കെ പിന്നെ ആക്കാൻ വിചാരിച്ചിട്ട് കുഴങ്ങി ഇങ്ങോട്ട് തന്നെ കയറിട്ടോ. ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം എല്ലാവരും നല്ലോണം അത്യാവശ്യം കുഴങ്ങിയിട്ടുണ്ട്. അമ്മയും ഞാനും ഏട്ടനും കണ്ണനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ തൊടിയിൽ കൂടെ. അതൊക്കെ കഴിഞ്ഞ് കയറി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. നമ്മൾ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്ര ഒരു തുറവി ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇടങ്ങേറ് സംഭവിക്കാൻ പോണത് വേനൽക്കാണ് കേട്ടോ. നല്ല വെയിലാവും, ഈ 21 ഇവിടെ നടക്കൂല. പക്ഷേങ്കിൽ ഇപ്പം ഇരിക്കാൻ നല്ല സുഖമാണ്. വൈകുന്നേരം ആയാൽ കിളികളൊക്കെ ഓല കൂട്ടിക്ക് പോണതും രാവിലെ ആയാൽ കിളികൾ പുറത്തേക്ക് പോണതും ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനത്തെ കാഴ്ചകൾ 12-15 ആൾക്കാർ കൂട്ടായിട്ട് ഇങ്ങനെ കിളികൾ പോണത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഓരെയൊക്കെ നോക്കി കുറച്ച് സമയം എല്ലായിടത്തും കൂടി നോക്കി അവിടെ ഇരുന്നു. അത്യാവശ്യം നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ എപ്പോഴും പറയലില്ലേ ഇനി ഇവിടെ ചെടി ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ചെടി ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് മണ്ണ് കിട്ടാണ്ടെങ്കിൽ മണ്ണ് അടിച്ചിട്ട് വേണം ചെടി ഉണ്ടാക്കാൻ എന്നാണ് വിചാരിക്കുന്നത്. എന്നാലും കുറച്ച് റോസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചട്ടിയിൽ വെക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.